السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. സമാധാനീയരായ ഈ വേദിയിൽ ഉപവിഷ്ടരായ ഉസ്താദ് ബഷീർ ദാരമി അവരെ, സമാധാനീയരായ നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ കർമ്മധീരരായി നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അഷ്റഫ് തങ്ങൾ ആലി ഹാജി, ബഹുമാനപ്പെട്ട ബഷീർ ദാരമി, കുവൈത്ത് കേരള ഇസ്ലാമിക് സെന്ററിന്റെ തഹിയ അവാർഡിന് അർഹനായ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഉസ്താദ്, പ്രൗഢമായ ഈ ചടങ്ങിന് സാക്ഷികളാവാൻ ഇവിടെ എത്തിയ നല്ലവരായ സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഇതര പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൻ്റെ വാതാക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. മഴ പലപ്പോഴും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പല പോരാട്ടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഴയെ കൊണ്ട് മുത്തുനബിയെ സഹായിച്ചിട്ടുണ്ട്. വലിയൊരു മഴ വർഷിച്ചതിന് ശേഷമാണ് അൽഹംദുലില്ലാ നല്ലൊരു കാലാവസ്ഥയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ ഈ പ്രദേശം പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രദേശമാണ്. മുൻഗാമികളിലൂടെ ആ കൈമാറ്റം ചെയ്യപ്പെട്ട ആദർശം ഇവിടെ തലമുറ തലമുറയായി നിലനിർത്തിക്കൊണ്ടുവരികയാണ്. പൂരൂരിന്റെ പ്രത്യേക സാഹചര്യം നമുക്കൊക്കെ അറിയാം. അള്ളാഹുവിന്റെ ദീൻ ഈ കേരളക്കരയിൽ മഹാന്മാരായ സ്വഹാബാക്കൾ പ്രബോധനം ചെയ്യാൻ വന്നു. ഒരുപാട് കാലങ്ങൾ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ മദീനയിലെ പാഠശാലയിൽ നിന്ന് പകർത്തിയെടുത്ത ഇസ്ലാമിന്റെ സുന്ദരമായ പാഠങ്ങൾ അത് ജീവിതത്തിൽ പകർത്തി ആ സന്ദേശങ്ങൾ ഈ കേരളീയ സമൂഹത്തിന് പകർന്നു നൽകാനാണ് മാലിക് ഇബ്നു ദീനാറും അനുയായികളും അടങ്ങുന്ന സാർത്ഥവാഹക സംഘം കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതൽ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനകരമായ ഇന്നത്തെ ഈ സാഹചര്യം ഇവിടെ നിലനിർത്തുന്നതിന്റെ പിന്നിൽ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനം ത്യാഗം ചെയ്ത സംഘടനയാണ് മഹത്തായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നമുക്കൊക്കെ അറിയാം, വക്രതയില്ലാതെ, വളവുകളില്ലാതെ ദീനിന്റെ തനതായ രൂപം വളരെ വ്യക്തമായി നിലവിൽ നിന്നുകൊണ്ടിരുന്ന നമ്മുടെ ഈ പ്രദേശം 1920 തൊള്ളായിരത്തി ഇരുപതുകളുടെ തുടക്കത്തിലാണ്
പുതിയ പുതിയ ചിന്താഗതികൾ നമ്മുടെ സമൂഹത്തിലേക്ക് കേരളീയ സമൂഹത്തിലേക്ക് കടന്നു വന്നത് അല്ലെങ്കിൽ കടത്തി കൊണ്ടുവന്നത്. വിദേശ രാജ്യങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ചില നവീന ചിന്താഗതികൾ അതുവല്ലാതെ അതിൽ ആകൃഷ്ടരായ ഏതാനും ചില ആളുകൾ പരിശുദ്ധ ദീനിന് നിരക്കാത്ത ആദർശങ്ങളും വിശ്വാസങ്ങളും പവിത്രമായ ഈ കേരളീയ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വളരെ തന്ത്രപരമായി കടത്തിക്കൊണ്ടുവരുവാനുള്ള കുൽസിതമായ ശ്രമങ്ങൾ നടന്നു. ആ ശ്രമത്തിൻ്റെ ഫലമായി പലയാളുകളും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഞാൻ ഈ പറഞ്ഞ വർഷം വരെ കേരളീയ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്നത് യഥാർത്ഥ ഇസ്ലാമിന്റെ രൂപമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പകർന്നു കൊടുത്ത യഥാർത്ഥ ദീൻ, 150,000 വരുന്ന സഹാബാക്കൾക്ക് മുത്തുനബി പകർന്നു കൊടുത്ത യഥാർത്ഥ ദീൻ, ആ ദീൻ തനിമയോടെ നിലനിന്നിരുന്നു 1920s ആദ്യ കാലഘട്ടത്തിൽ വരെ ഈ കേരളീയ സമൂഹത്തിൽ. നമ്മളൊക്കെ ഓർക്കണം, കേവലം ഒരു സംഘടനയ്ക്ക് വേണ്ടി ഉണ്ടായതല്ല സമസ്തകല ജംഇയ്യത്തുൽ ഉലമ. 100 വർഷം ഹിജ്റ വർഷക്കണക്കിൽ 1444 ദുൽഹിജ്ജ മാസം 14-ാം തീയതി വരാനിരിക്കുകയാണ്. ഇന്ന് ദുൽഖഅദ 8-ാണ്. 1444 ദുൽഖഅദ 8-ാണെന്ന് ഏതാനും ദിവസം നിങ്ങൾ കഴിഞ്ഞാൽ 1444 ദുൽഹിജ്ജ മാസം 14-ാം തീയതി വരികയാണ്. ബലിപെരുന്നാളിന്റെ അവധിയിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ദർസൊക്കെ നിർത്തി വന്ന ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയുടെ കാര്യത്തെ കുറിച്ച് അവർ ആലോചിക്കുന്നത്. ചന്ദ്രവർഷക്കണക്കിൽ ഹിജ്റ വർഷക്കണക്കിൽ ഈ വരുന്ന ദുൽഹിജ്ജ മാസം 14 ആയാൽ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ജന്മം നൽകിയ അവിടുന്ന് സ്ഥാപിച്ച സമസ്തക്ക് 100 വയസ്സ് പൂർത്തിയാവുകയാണ്. പിന്നെ ഈസവി കണക്ക് പ്രകാരമാണ് കാര്യങ്ങളെല്ലാം, വാർഷികങ്ങളെല്ലാം നടക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2026 സമസ്തക്ക് ആ രൂപത്തിൽ 100 വർഷം പൂർത്തിയാവുകയാണ്. 100 വർഷങ്ങൾക്കപ്പുറം കേരളത്തിൽ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ ബലിപെരുന്നാളിന്റെ അവധിയിൽ ദർസ് നിർത്തി വന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഘടന രൂപീകരണത്തെ കുറിച്ച് ആലോചിക്കാൻ എന്തായിരുന്നു കാരണം? നമുക്കൊക്കെ അറിയാം, പുതിയ തലമുറ മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ തലമുറ കാര്യങ്ങൾ, ചരിത്രങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കണം, നമ്മൾ ആലോചിക്കണം. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ സ്വീകാര്യ യോഗ്യമായ മതം വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അങ്ങനെയാണ് ആ ഇസ്ലാമിന്റെ പൂർത്തീകരണമാണ് ഹജ്ജത്തുൽ വദാഇന്റെ ദിവസത്തിൽ അറഫയുടെ മൈതാനിൽ വെച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ആ ദീനാണ് വക്രതയില്ലാതെ, വൈകല്യങ്ങളില്ലാതെ യഥാർത്ഥമായ രീതിയിൽ എന്താണ് വിശ്വസിക്കേണ്ടത്, എന്താണ് ആചരിക്കേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടത്, വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ കൃത്യമായി യഥാർത്ഥ രീതിയിൽ തുടർന്നു വന്ന ഈ ശാന്തസുന്ദരമായ കേരളം, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ, പരസ്പരം തർക്കങ്ങളില്ലാതെ, ഒരേ ജുമായും ഒരേ ജമാഅത്തും ഒരേ ആരാധനാ രീതിയുമായി പോയ കേരളം, മുസ്ലിം സമൂഹത്തിൽ എങ്ങനെ ഈ അഭിപ്രായ വൈജാത്യങ്ങൾ ഉടലെടുത്തു,
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഈ സമസ്തയെന്ന സംഘടനയുടെ ആരംഭത്തിന്റെ തുടക്കത്തിന്റെ പ്രസക്തിയും ചരിത്രവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയ പുതിയ ചിന്താഗതികൾ കടന്നു വന്നു, പുതിയ ചിന്താഗതികൾ കടന്നു വരുമ്പോ കാലത്തിന്റെ ചുവരെത്തു വായിച്ചു അക്കാലത്തുള്ള പണ്ഡിതന്മാർ. ഉത്തരവാദിത്ത ബോധത്തോടുകൂടി അവർ സടകുടഞ്ഞെഴുന്നേറ്റു. എന്താണ് ഈ കേൾക്കുന്നത്? ഇന്നലെ വരെ നമ്മൾ ആചരിച്ചു പോന്ന പല ആചാരങ്ങളും തെറ്റാണെന്നോ? മുത്തുനബിയിൽ നിന്ന് സഹാബാക്കളിലൂടെ, താബീങ്ങളിലൂടെ, മഹാന്മാരായ പൊന്നാനി മഖ്ദൂമുകന്മാരിലൂടെ, യമനിൽ നിന്ന് വന്ന ഹദർമത്തിൽ വന്ന സാദാത്തുമാരിലൂടെ, അങ്ങനെ അങ്ങനെ തലമുറ തലമുറ കൈമാറി പാവനമായ പവിത്രമായ ഈ വിശ്വാസങ്ങളിലും ആചാരങ്ങളും തെറ്റുണ്ടെന്നോ? ആരാണ് ഈ പറയുന്നവർ? എന്താണ് ഈ പുതിയ തെറ്റിനും പുതിയ ആശയ വൈകല്യങ്ങൾക്കും അവർ ഈ രൂപത്തിൽ പറയാനുള്ള കാരണം എന്താണ്? ആലോചിച്ച പണ്ഡിതന്മാർ അങ്ങനെ അവർ കൂടിയിരുന്ന് ആലോചിക്കുമ്പോ അവർക്ക് മനസ്സിലായി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ലോകാവസാനം വരുമ്പോ പുതിയ പുതിയ ചിന്താഗതികൾ, പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങളോ നിങ്ങളുടെ മുൻഗാമികൾക്കോ കേട്ടു കേൾവി പോലുമില്ലാത്ത പുതിയ പുതിയ വിശ്വാസങ്ങളും പുതിയ പുതിയ ചിന്താഗതികളും പുതിയ പുതിയ വാദങ്ങളുമായി പലരും രംഗത്തു വരുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി പ്രവചിച്ചിട്ടുണ്ട്. അവിടുന്ന് സൂചന നൽകിയിട്ടുണ്ട്, പുതിയ ആശയങ്ങൾ വരും, നവീന ആശയങ്ങൾ വരും. പുത്തൻ ആശയങ്ങൾ വരുമ്പോ സമൂഹത്തിന്റെ വിശ്വാസം, ആ വിശ്വാസം ചൂഷണം ചെയ്യുന്ന ദുശക്തികൾ വരുമ്പോ, ബിദഈ പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുമ്പോ ആ പ്രസ്ഥാനങ്ങൾക്കെതിരെ കാമ ഉരിയാടാതെ, ആ പ്രസ്ഥാനങ്ങൾക്കെതിരെ സമൂഹത്തെ വ്യക്തമെന്ന നിലയിൽ ബോധവൽക്കരിക്കാതെ ഒരു കാലത്തെ പണ്ഡിത സമൂഹം നിലകൊള്ളുകയാണെങ്കിൽ അവർ അല്ലാഹുവിന്റെ ശാപം ലഭിച്ച പണ്ഡിതന്മാരായി മാറും. ഫഅലൈഹി ലഅനത്തുല്ലാഹ്. സമൂഹത്തിൽ പുതിയ പുതിയ വിശ്വാസങ്ങളും ആചാരങ്ങളും കടത്തിക്കൊണ്ടുവരുമ്പോ, ഈമാൻ ഇവിടെ ചൂഷണം ചെയ്യപ്പെടുമ്പോ, തെറ്റായ വാദഗതികൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോ, അതിനെപ്പറ്റി കൃത്യമായി അറിവും ബോധവും ബോധ്യവുമുള്ള അതത് കാലത്ത് ജീവിക്കുന്ന പണ്ഡിതന്മാർ സമൂഹത്തിന് സത്യം വ്യക്തമാക്കി കൊടുക്കുവാനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാതിരുന്നാൽ അല്ലാഹുവിന്റെ ശാപം അവർക്ക് ലഭിക്കുമെന്ന മുത്തുനബിയുടെ കൃത്യമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ആ വാക്കുകൾ പണ്ഡിതന്മാർ ആലോചിച്ചു. ആ ആലോചനയുടെ ഫലമായി അന്നുണ്ടായിത്തീർന്നതാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങളിലൂടെ ഇവിടെ ജന്മമെടുത്ത സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അറബി മാസക്കണക്കനുസരിച്ച് ഈ വരുന്ന ദുൽഹിജ്ജ മാസം 14 1344 ദുൽഹിജ്ജ 14 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച്, ഓർക്കണം നമ്മൾ, 1344 ദുൽഹിജ്ജ മാസം 14 തീയതി ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ഖുതുബുസ്സമാൻ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ സംഘടനയ്ക്ക് ഇവിടെ ബീജാഭാവം നൽകുമ്പോ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? 100 ഇവിടെ പൂർത്തിയാകുമ്പോൾ സമസ്ത ഇവിടെ എന്ത് ചെയ്തു ആലോചിക്കണം. മഹാനായ നമ്മുടെ പ്രഭാഷകൻ അമീർ ഹുസൈൻ ഹുദവി ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അതാണ്, ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചുരുക്കത്തിൽ, ആ കാലത്തുണ്ടായിരുന്ന പണ്ഡിതന്മാർ അവർ കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ചു, അവർ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി രംഗത്തിറങ്ങി. അങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാകുന്നത്. എന്തിന്? അല്ലാഹുവിന്റെ ദീൻ അത് തനതായ നിലയിൽ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അത് തന്നെ എന്ത് ചെയ്തു? കേരളീയ മുസ്ലിം സമൂഹത്തിന് അവരുടെ ഈമാനിന് കാവൽ നിൽക്കുകയായിരുന്നു സമസ്ത ഈ നൂറ്റാണ്ട്, ഒരു നൂറ്റാണ്ട് കാലം.
അതിനപ്പുറം മറ്റെന്ത് ചെയ്യണം? എന്തൊക്കെ ചെയ്തു? കൃത്യമായി ഇവിടെ പ്രതിപാദിക്കപ്പെടുകയാണ്. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 1921 അല്ലെങ്കിൽ 1926 അന്ന് ഈ സമസ്ത രൂപീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ചിത്രവും ചരിത്രവും ഇങ്ങനെയാകുമായിരുന്നില്ല. വിശ്വാസത്തിൽ ഗ്യാലൻ കണക്കെ വെള്ളം ചേർക്കപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്ത് ചെയ്തു പണ്ഡിതന്മാർ? ആ കാലഘട്ടത്തിൽ പ്രമാണിമാർ പലരും പുത്തനാശയക്കാരുടെ കൂടെയാണ്. പ്രമാണിമാരുടെ കൂടെ പോവാതെ പ്രമാണങ്ങളെ കൂടെ നിന്നു സമസ്തയുടെ നേതാക്കന്മാർ. ഇവിടെ വ്യക്തമായ നിലയിൽ തേജോവധം ചെയ്യപ്പെട്ട മഹാമനുഷ്യയാണ് പതി എന്ന ദ്വയാക്ഷരി. ആലപ്പുഴയില് പതിയാരകത്ത് ജനിച്ച പതി എന്ന ദ്വയാക്ഷരി, ആ രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ റഹിമഹുല്ലാ, അവരൊക്കെ വെട്ടി കാണിച്ചു തന്ന യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു നമുക്കും നമ്മുടെ തലമുറകൾക്കും തൗഫീക് ചെയ്യുമാറാവട്ടെ. എന്താണ് പറഞ്ഞത്? ആരാണ് പതി? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒരു പുരുഷായുസ്സും മുഴുവനുമായി ജീവിക്കുവാൻ പോലും അല്ലാഹു ഭാഗ്യം നൽകാത്തവരാണ് എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാ ഫമിൻഹും മൻ ഖലാ നഹ്ബഹു. ചില ആളുകളുണ്ട്, അവർ ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങൾ, ഒരു പുരുഷായുസ് മുഴുവൻ ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങൾ കുറഞ്ഞ കാലം കൊണ്ട് ചെയ്തു തീർക്കും. അവർ അല്ലാഹുവിനോട് അവർ പറഞ്ഞ വാഗ്ദാനം പുലർത്തുന്നവരാണവർ. ആൺകുട്ടികൾ മിനൽ മുഅ്മിനീന റിജാൽ എന്നാണ് വിശേഷിപ്പിച്ചത്. ആ നിലയിലാണ് മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ 40-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മഹത്തായ സമസ്തകൾ ജമ്മിയത്തുൽ ഉലമായുടെ അമരത്ത് നിന്നിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോ തങ്ങൾക്ക് ശേഷം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. തികഞ്ഞ രാജ്യസ്നേഹി, ഏറ്റവും ശക്തനായ ധീരദേശാഭിമാനി, ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനി എല്ലാമായിരുന്നു സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. 1945 പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വഫാത്തായി. പാങ്ങിൽ ഉസ്താദ് ജീവിതകാലം മുഴുവൻ ഈ സമസ്തകൾ ജമിയത്തുൽ ഉലമയുടെ ആദർശത്തിനും ആശയത്തിനും വേണ്ടി ഓടി നടന്നു, എന്റെ പ്രചാരണത്തിന് വേണ്ടി ഓടി നടന്നു. ഊണുമുറക്കുമില്ലാതെ, ഇന്നത്തെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്തൊരു കാലം, എവിടെയാണോ പുത്തൻ പ്രസ്ഥാനക്കാർ വേദി കെട്ടുന്നത് അവിടെ പോയി സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ലാ യഖാഫൂന ഫില്ലാഹി ലൗമത ലായിം, ഒരു ആക്ഷേപന്റെ ആക്ഷേപവും അവർക്ക് ഭയമില്ലായിരുന്നു. അവരാരെയും പേടിച്ചില്ല. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാരായിരുന്നു അവരെല്ലാം. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വഫാത്തോടുകൂടി വല്ലാത്തൊരു പ്രയാസം അനുഭവപ്പെടുകയാണ് കേരളീയ സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത്. ഇനി ആരുണ്ട്? സമസ്ത അങ്ങനെയാണ്. സമസ്ത അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ആരിഫീങ്ങളും ഇവിടെ അവിടെ അവരാൽ ഇവിടെ രൂപീകൃതമായിട്ടുള്ള സംഘടനയാണ് സമസ്ത. ഈ കേരളീയ മുസ്ലിം സമൂഹത്തിൽ മറ്റാർക്കും ആ രൂപത്തിൽ അവകാശപ്പെടാൻ സാധിക്കില്ലായിരിക്കാം. അള്ളാഹുവിന്റെ ഔലിയാക്കളാൽ സ്ഥാപിതമായ സംഘടനയാകുമ്പോ കാലാകാലങ്ങളിൽ പ്രതിസന്ധികൾ വരുമ്പോ വലിയ വലിയ പ്രയാസങ്ങൾ വരുമ്പോ മല പോലെ വരുന്നതെല്ലാം മഞ്ഞു പോലെ ഉരുകിപ്പോകുന്ന എത്രയോ സാഹചര്യങ്ങൾ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാങ്ങിൽ ഉസ്താദിന് ശേഷം ഇനി ആരെന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് വേദികളിൽ വെട്ടിത്തിളങ്ങുന്ന താരകമായ മഹാനാ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാര് വരുന്നത്. പഠിക്കണം നമ്മൾ. ഇവരൊക്കെ ചില്ലറക്കാരായിരുന്നില്ല, അവരെല്ലാവരും പർവ്വത സമാനരായ പണ്ഡിതന്മാരായിരുന്നു. അവരൊക്കെ ജീവിതം ഈ ആശയത്തിനും ആദർശത്തിനും വേണ്ടി സമർപ്പിച്ചവരായിരുന്നു. അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ വിശ്വാസം അതിവിടെ വക്രീകരിക്കപ്പെടുകയാണ്. ഇതുവരെ ആചരിച്ചു പോന്ന ആചാരങ്ങൾ അനാചാരങ്ങളാണെന്ന് പറയുകയാണ്. ഇതുവരെ വിശ്വസിച്ചു പോന്ന സത്യവിശ്വാസങ്ങൾ
അത് അന്ധവിശ്വാസമാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുകയാണ്. അവിടെയാണ് ദൗത്യം ഏറ്റെടുത്ത മഹാനായ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ വരുന്നത്. 1949 വരെ പാങ് ഉസ്താദിൻ 1945 മുതൽ പാങ് ഉസ്താദിന്റെ തേരോട്ടമായിരുന്നു. മഹാനവറുകൾ വഫാത്തായതിനു ശേഷം 1949 റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ മോനാന മഹാനവറുകൾ രംഗത്ത് വരുന്നത്. അവരും വഫാത്തായി. ഈ രണ്ട് മഹാന്മാർ വഫാത്തായപ്പോ ഇനി ആര് സുന്നി പടയാളിയായി സുന്നിയുടെ തേരോട്ടം നടത്താൻ ആരാണ് ഇനി കടന്നു വരിക എന്ന് ആലോചിക്കുമ്പോഴാണ് അന്നത്തെ മഹാനായ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ റഹിമഹുല്ലാ മഹാനവറുകൾ ആലപ്പുഴയിലേക്ക് അന്നത്തെ സാഹചര്യം അനുസരിച്ച് കമ്പി സന്ദേശം അയക്കുന്നു. ആർക്ക്? തന്റെ സഹപാഠിയായ ഏറ്റവും വലിയ വാഗ്ദോരണിയുടെ ഉടമയായ ഏതു വലിയ വാദങ്ങളുടെയും മുള മുനയൊടിക്കുന്ന ഏറ്റവും വലിയ പ്രസംഗത്തിന്റെ കലയിൽ പ്രാവീണ്യം നേടിയ മഹാനായ പതിയാരകത്ത് അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന പതിയെ മഹാനായ പറവണ്ണ ഉസ്താദ് കമ്പി സന്ദേശത്തിലൂടെ അയക്കുകയാണ്. അങ്ങനെയാണ് ശ്രദ്ധിക്കണേ 1949 മാർച്ച് മാസം 30 തീയതി കൊണ്ടോട്ടിയിലെ നെടിയിരുപ്പിൽ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഇവിടെ വ്യക്തമായ നിലയിൽ ആക്ഷേപിച്ചിട്ടില്ല, തേജോവധം ചെയ്തിട്ടില്ല, ഒന്നും ഒരു ചുക്കും അറിയാത്ത ഒരാളെന്ന് ഇവിടെ വളരെ മോശമായ നിലയിൽ ചിത്രീകരിച്ചിട്ടില്ല. പതിയുടെ യഥാർത്ഥ നിറം ഇൻഷാല്ലാ മഹാനായ കക്കുപ്പടിയിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പൂനൂർ സംവാദമല്ല, സംവാദങ്ങൾ ഒരുപാട് കേരളത്തിൽ നടന്നിട്ടുണ്ട്. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ആദ്യത്തെ അരങ്ങേറ്റം നെടിയിരുപ്പിലാണ്, കൊണ്ടോട്ടിക്കടുത്ത നെടിയിരുപ്പിൽ. അവിടെ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ള പൂനൂർ സംവാദത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ബിദഈ പ്രസ്ഥാനക്കാരുടെ ഈ കാലത്തുള്ള ആളുകൾ, എക്കാലത്തുള്ളവരും ചില്ലിലിട്ട് സൂക്ഷിക്കുന്ന അവർ വലിയ വലിയ നിലക്കുള്ള പാണ്ഡിത്യത്തിന്റെ ഉടമയാണെന്ന് അവർ പ്രചരിപ്പിക്കുന്ന എടവണ്ണ അലവി മൗലവിയാണ് നെടിയിരുപ്പിൽ ദിവസങ്ങളോളം മുഹീദ്ദീൻമാലെ കുഫറും ശിർക്കുമായി പ്രസംഗിച്ചത്. അവിടേക്കാണ് പതി കടന്നു വരുന്നത്. 1949 മാർച്ച് മാസം 30 തീയതി മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൊണ്ടോട്ടിയിൽ എടവണ്ണ അലവി മൗലവി തുടർച്ചയായി പ്രസംഗിച്ചു പോയ ആ വേദിയിൽ മുഹീദ്ദീൻ മാലയെ പുരസ്കരിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തുകയാണ്, ഒരു ഖണ്ഡന പ്രഭാഷണം. മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒരു കൊടുങ്കാറ്റ് കണക്കെ ആദ്യത്തെ അരങ്ങേറ്റത്തിൽ തന്നെ മഹാനവറുകളുടെ ഇവിടെ ചരിത്രം കുറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രമാണികളുടെ കൂടെ പോവാതെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രമാണങ്ങളുടെ പിന്നാലെ പോയി. അവിടെ വളരെ കൃത്യമായി വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും ഈ പ്രമാണങ്ങൾ എല്ലാറ്റിന്റെയും അടിസ്ഥാനത്തിൽ മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുഹീദ്ദീൻ മാലയെ അവിടെ കൃത്യമായ നിലക്ക് ചർച്ച ചെയ്തു, പ്രസംഗിച്ചു. ആ പ്രഭാഷണത്തിന് ശേഷം പിന്നെ അലവി മാലവിയുടെ ഊഴം വന്നപ്പോ പൂനൂർ സംവാദത്തിൽ തോറ്റു തൊപ്പിയിട്ടു. പൂനൂർ സംവാദത്തിൽ ഞങ്ങൾക്ക് വലിയ നിലക്കുള്ള ഉയർച്ച ലഭിച്ചു, അപ്പടിയായി പടിയെന്നൊക്കെ പറഞ്ഞു പോയവർ ഓർക്കുക. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ 10 വർഷമാണ് മലബാറിൽ തേരോട്ടം നടത്തിയത്. കൊടുങ്കാറ്റ് കണക്കെ ആഞ്ഞു വീശിയത് വിധേയികൾക്കെതിരെ. എവിടെയാണോ ബിദഈ പ്രസ്ഥാനക്കാർ സ്റ്റേജ് കെട്ടുന്നത് അവിടെ സ്വന്തം ചെലവിൽ ആത്മാർത്ഥമായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്ഷേപകന്റെ ആക്ഷേപം ഭയപ്പെടാതെ നട്ടൽ നിവർത്തിക്കൊണ്ട് മിനൽ മുഅ്മിനീന റിജാലും സദഖു മാ അഹദുല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്
ഏറ്റെടുത്ത ദൗത്യമാണ് പതി ഉസ്താദ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം ആ പ്രബോധന രംഗത്ത് ഒട്ടും ഭയം ഇല്ലാതെ ഒരു ഭയപ്പാടുമില്ലാതെ സ്വന്തം ചെലവിലാണ് പല സ്ഥലങ്ങളിലും മഹാനവർകൾ ഈ പ്രഭാഷണം നടത്തിയത് ആലോചിക്കണം നമ്മൾ അങ്ങനെയാണ് മഹാനായ പതിയെ കുറിച്ച് പഠിക്കണം ബുദ്ധനാശയക്കാർക്ക് തെറ്റിപ്പോയി അവർ വിജയത്തിൻ്റെയും അതുപോലെ തന്നെ വലിയ വലിയ പുരോഗമനത്തിൻ്റെയും പതിറ്റാണ്ടുകളാണല്ലോ ആഘോഷിച്ചിട്ടുള്ളത് 1951 70-ാം വാർഷികം എന്തിൻ്റെ വാർഷികമാണ് അവർ ആചരിച്ചത് സത്യത്തിൽ എന്തിൻ്റെ വാർഷികമാണ് അവർ ആചരിക്കേണ്ടത് 10 വർഷക്കാലം മഹാനായ പതി ഉസ്താദ് മലബാറിൽ തേരോട്ടം നടത്തിയപ്പോ എവിടെയും പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്തേ പോലൊരു സംഭവിച്ചത് അതിവിടെ ചർവിതർ ശ്രവണം ചെയ്യാൻ പോലും ഞാൻ വിശദീകരിക്കുന്നില്ല അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു ഹദീസ് ഉണ്ട് ആയത്തുൽ മുനാഫിഖി മുനാഫിഖിന്റെ കപട വിശ്വാസിയുടെ അടയാളങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞ് അതിൽ പ്രധാനപ്പെട്ട ഒരു വിശ്വാസ ഒരു അടയാളം എന്താണ് കാപട്യത്തിന്റെ കപട വിശ്വാസിയുടെ അടയാളം എന്താണ് വാഗ്ദാന ലംഘനമാണ് ഒരു വാദപ്രതിവാദം നടക്കുമ്പോ വ്യവസ്ഥകൾ ഉണ്ടാകും വ്യവസ്ഥ വാഗ്ദാനമാണ് അത് വഴുതാണ് അഹദാണ് അഹദ് പൊളിക്കൽ ആരുടെ അടയാളമാണ് പതി എവിടെയാണ് പിടിച്ചു നിന്നത് ആദ്യം സംസാരിക്കേണ്ടത് വ്യവസ്ഥ അനുസരിച്ച് ആദ്യം സംസാരിക്കേണ്ട സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് ആ വ്യവസ്ഥകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് വ്യവസ്ഥ എന്ത് അഹദ് എന്ത് വഹദ് എന്ത് വഹദ് കാറ്റിൽ പറത്തിക്കൊണ്ട് മൈക്കെടുത്ത് ആദ്യം അരങ്ങേറ്റം നടത്തിയതല്ലേ പുത്തനാശയക്കാർ ഇവിടെ മറുപടിയിൽ ആഞ്ഞിട്ടല്ല ഇവിടെ കൃത്യമായി വാഗ്ദത്ത ലംഘനം നടന്നു ഇത് പാടില്ല ഇത് നമ്മൾ പറഞ്ഞ വ്യവസ്ഥക്കെതിരാണ് മൈക്ക് നിങ്ങൾ അടയ്ക്കരുത് ഇത് വ്യവസ്ഥക്കെതിരാണ് അത് മുനാഫിക്കിന്റെ അടയാളമാണ് എന്നായിരിക്കാം മഹാനവർഗം മനസ്സിലാക്കിയത് അതിന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ലല്ലോ അതല്ലേ സംഭവിച്ചിട്ടുള്ളത് മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൊണ്ടോട്ടിയിൽ എടവണ്ണ അലവി മൗലവി മുഹിയുദ്ദീൻ മാലേ എടുത്തു കുടഞ്ഞു മുഴുവൻ കൂഫറും ശിർക്കുമായി അവിടെ പ്രസംഗിച്ചപ്പോഴാണ് മഹാന പതി ഉസ്താദ് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ പ്രമാണങ്ങൾ മുന്നിൽ വെച്ചു ചരിത്രമാണിത് വെള്ള പേപ്പറുകളിൽ കറുത്ത മഷി കൊണ്ട് എഴുതപ്പെട്ട ചരിത്രങ്ങളെ മറക്കാൻ കഴിയില്ല എന്താ സംഭവിച്ചത് ഖുർആനിന്റെയും ഹദീസിന്റെയും ഇജ്മാഇന്റെയും ഖിയാസിന്റെയും അടിസ്ഥാനത്തിൽ മുഹീദീ മാല സത്യമാണ് അതിൽ അശേഷം കുഫറോ ശിർക്കോ ഇല്ല അത് പൂർണ്ണമായും തൗഹീദാണ് ഈ കാര്യം കൃത്യമായി മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയർ അവിടെ സമർത്ഥിച്ചു കാതുള്ളവരെല്ലാം കേട്ടു കണ്ണുള്ളവരെല്ലാം കണ്ടു ബുദ്ധിയുള്ളവരെല്ലാം ആലോചിച്ചു ഗ്രഹിക്കേണ്ടവരെല്ലാം ഗ്രഹിച്ചു മടങ്ങേണ്ടവർ പലരും മടങ്ങി 10 വർഷക്കാലം മഹാനായ പതി ഉസ്താദിന്റെ ഈ തേരോട്ടം അവിടത്തെ പടയോട്ടം അതില്ലായിരുന്നുവെങ്കിൽ ഇത് ബിദയികളുടെ തട്ടകമായി പോകുമായിരുന്നു അവസാനം എന്തു പറഞ്ഞു പറഞ്ഞതല്ലേ മുഹീദീ മാലയുടെ വ്യാഖ്യാനവും അർത്ഥവും മൗലവി പറഞ്ഞതുപോലെയാണോ എങ്കിൽ അതിൽ തെറ്റില്ലല്ലോ എന്ന് എടവണ്ണ അലവി മൗലവിയെ കൊണ്ട് പറയിപ്പിക്കുന്നിടത്തെത്തി പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ആദ്യത്തെ അരങ്ങേറ്റം അങ്ങനെ അങ്ങോട്ട് പോയി 10 വർഷക്കാലം 1949 മുതൽ മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ 1959 കോഴിക്കോട്ട് വെച്ചാണ് മരിക്കുന്നത് സമസ്തയുടെ മഹാന്മാരായ ആളുകളുടെ ജീവിതം എങ്ങനെയാണോ മരണവും അങ്ങനെ തന്നെയായിരുന്നു വിശുദ്ധ ഖുർആന്റെ പ്രാമാണികമായ വ്യാഖ്യാനമായ തഫ്സീർ ജലാലൈനിയുടെ വ്യാഖ്യാനമായ തഫ്സീർ സാവി അവസാന സമയം വരെ ആ ഖുർആന്റെ തഫ്സീറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആ തഫ്സീർ സാവി നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ വിശുദ്ധ ഖുർആൻമാരോട് അണച്ചു പിടിച്ചുകൊണ്ടാണ് മഹാനായ പതി ഉസ്താദി ലോകത്തോട് ഇവിടെ പറഞ്ഞത് ഒരു വെള്ളിയാഴ്ച രാവിൽ ഓർക്കണം നമ്മൾ
അവർക്ക് നൽകേണ്ടത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയാണ്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നിലനിൽക്കുമ്പോ അവരെ അല്ലാഹു ഏറ്റെടുക്കും. അവരാണ് ആൺകുട്ടികൾ. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞല്ലോ, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിത. ഇബ്രാഹിം നബിയെ പറ്റി ഒരു വ്യക്തി എന്നല്ല ഖുർആൻ സൂചിപ്പിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖുർആൻ വിശേഷിപ്പിച്ചത് ഇബ്രാഹിം നബി കാന ഉമ്മതൻ കാന ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ. ഇബ്രാഹിം നബി ഒരു സമൂഹമായിരുന്നു, ഒരു സമൂഹമായിരുന്നു ഇബ്രാഹിം നബി. എന്താണ് അതിന്റെ അർത്ഥം? ഒരു സമൂഹം, ഒരു ജനപദം മൊത്തം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒരു പുരുഷായുസുള്ള ഒരു വ്യക്തി ചെയ്തു തീർത്തു. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ശിർക്കിന്റെ വേദാളങ്ങൾക്കെതിരെ നിലകൊണ്ടു. ആകാശത്തേക്ക് നോക്കി പറഞ്ഞതൊക്കെ ഖുർആൻ പറയുന്നുണ്ട്, ഞാൻ അതൊന്നും അതിലേക്കൊന്നും കടക്കുന്നില്ല. സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ ആരാധിക്കുന്നതിന് മുമ്പിൽ ആ ശിർക്കിന്റെ കൂട്ടങ്ങൾക്കിടയിൽ പെറ്റുവളർന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ശിർക്കിനെതിരെ ശബ്ദിച്ചു, ഇതൊന്നും എന്റെ റബ്ബല്ല, ഇതൊന്നും റബ്ബാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ തൗഹീദിന്റെ പ്രചാരകനും പ്രബോധകനുമായി ഒരു സമുദായം ചെയ്തു തീർക്കേണ്ട കർത്തവ്യം ഒരു വ്യക്തി ചെയ്തു തീർത്തു. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി ഒരു സമുദായം എന്ന് ഖുർആൻ വിശദീകരിക്കാൻ കാരണം. അതുപോലെയാണ് മഹാനായ പതി ഉസ്താദ് 40-ാമത്തെ വയസ്സിലാണ് മഹാനവർകൾ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. 10 വർഷക്കാലം കേരളീയ സമൂഹത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയവും ആദർശവും കൃത്യമായി തുറന്നു കാണിച്ചു. ബിദഅകൾക്കെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചു. നമ്മൾ മനസ്സിലാക്കണം, എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ, എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഖുതുബ പരിഭാഷ നടത്തുന്നു കൊടിയത്തൂർ പള്ളിയിൽ മുജാഹിദ പ്രസ്ഥാനം. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ വരവ് കണ്ടാൽ ഇവർ ഞെട്ടും. സംശയമില്ല, കാര്യത്തിൽ ആരെന്ത് പറഞ്ഞാലും പതിയുടെ വരവ് ഞെട്ടലാണ് ബിദൈ പാളയത്തിൽ. കൊടിയത്തൂരേക്ക് പോവാണ്, അവിടെ അവരുടെ സ്വാധീനം പ്രയോഗിച്ച് അതുവരെ അറബിയിൽ ഖുതുബ ഓതിയിരുന്ന ആ പള്ളിയിൽ ഖുതുബ പരിഭാഷ നടത്താൻ പോവാണ് മുജാഹിദ പ്രസ്ഥാനം. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവിടേക്ക് കടന്നു വരുന്നെന്ന കാര്യം അവർക്ക് മനസ്സിലായി. അവർ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ചു, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ തെറ്റിദ്ധരിപ്പിച്ചു. നിയമപാലകർക്കിടയിൽ പതി ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിച്ചു. ഇവിടേക്ക് വരുന്ന മുസ്ലിയാര് മാതൃഭാഷ ഇഷ്ടപ്പെടാത്തയാളാണ്. മാതൃഭാഷയിൽ ജനങ്ങൾക്ക് മതത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഇഷ്ടപ്പെടാത്തയാളാണ്. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് എതിർക്കുന്നയാളാണ്. ആ നിലക്കുള്ള യാഥാസ്ഥികനാണ്. അദ്ദേഹം ഇവിടെ കടന്നു വന്നാൽ പ്രശ്നങ്ങളാകും എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിച്ചു. കൊടിയത്തൂർ ഭാഗത്ത് പതി ഉസ്താദ് കടന്നു വന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു, പതി ഉസ്താദിനെ വിളിപ്പിച്ചു. നിങ്ങൾ ആരാ? ഞാൻ ഇന്നയാളാ. എന്താ നിങ്ങളുടെ വാദം? ഞാൻ സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം, ഇസ്ലാമിന്റെ ആശയം പറയാൻ വേണ്ടി വന്നതാണ്. എന്താണ് ഇവിടെ പ്രശ്നം? ഇവിടെ മലയാളത്തിൽ ഖുതുബ ഓതാണ്. നിങ്ങൾ മലയാളത്തിൽ ഖുതുബ ഓതുന്നത് എതിർക്കുന്ന കക്ഷിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ പ്രസംഗിച്ചാൽ പ്രശ്നങ്ങളാകും, അതുകൊണ്ടും തൽക്കാലം സ്ഥലം വിടണം. പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറെ സമയം പതിയോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, എല്ലാം ശ്രദ്ധാപൂർവം കേട്ടു. അവരെ സംസാരം കഴിഞ്ഞതിനു ശേഷം വളരെ സൗമ്യനായി സമാധാനത്തോടെ പതി ഉസ്താദ് ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദ്യമുണ്ട്. സർ, നിങ്ങൾ 144 പാസ്സാക്കിയാൽ, നിങ്ങൾ ഏതെങ്കിലും പ്രദേശത്ത് 144 പാസ്സാക്കിയാൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ ആൾക്കൂട്ടം പാടില്ലല്ലോ. ഇല്ല. പ്രസംഗങ്ങൾ പാടുണ്ടോ? ഇല്ല. ആൾക്കൂട്ടമോ പ്രസംഗങ്ങളോ സമ്മേളനങ്ങളോ ഒന്നും 144 പാസ്സാക്കിയെടുത്ത് നടക്കില്ലല്ലോ. ഇല്ല. എന്നാൽ അന്ന് ചോദിക്കട്ടെ, മഹാനാ പതി ഉസ്താദ് പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ച ചോദ്യമാണ്,
ഏതെങ്കിലും ഒരു സ്ഥലത്ത് 144 പാസാക്കിയാൽ 144 പാസാക്കിയാൽ അവിടെ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു പള്ളിയിലെ ജുമായോ നിസ്കാരമോ നിർത്തിവെക്കാറുണ്ടോ സാർ? അതില്ലല്ലോ. എന്നാൽ ആ ഒരു കാര്യം അതൊരൊറ്റ ഇബാദത്ത്, ഇത് ഞങ്ങളുടെ ആരാധനയുടെ ഭാഗമാണ്, ഇത് ഞങ്ങളുടെ ആരാധനയുടെ ഭാഗമാണ്. ആ ഖുത്ബ ഓതുന്നത് കൊണ്ട് ജുമാ നടത്തുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന് കാര്യങ്ങൾ മനസ്സിലായി. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്ത് കൃത്യമായി സമസ്തയുടെ ആദർശം ആ കൊടിയത്തൂരിൽ പറഞ്ഞു. എത്രയെത്ര അനുഭവങ്ങൾ, എത്രയെത്ര അനുഭവങ്ങൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ എത്രയോ ഉസ്താദുമാർ പണ്ഡിതന്മാരെ സംസാരിക്കുന്നവരുണ്ട്, പ്രഗത്ഭരായ പ്രാസംഗികന്മാർ. അതിനിടയ്ക്ക് ബഹുമാനപ്പെട്ട ഹുദവിസാദ് ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ ഇവിടെ എത്തിച്ചേരുകയാണ് ഇൻഷാല്ലാ. പറഞ്ഞുകൊണ്ട് വന്നിടത്തേക്ക് ഞാൻ പോവുകയാണ്. സമസ്തകൽ ജംഇയ്യത്തുൽ ഉലമാ 100 വർഷം, ഇതാ ദുൽഹിജ്ജ മാസം 14 ആയാൽ 100 വർഷമായി ഹിജ്റ വർഷക്കണക്കനുസരിച്ച്. ഈ ഒരു 100 കാലം സമസ്ത ചെയ്തത് ഈ കേരളീയ സമൂഹത്തിന്റെ ഈമാനിന് കാവൽ നിന്നു, അവരുടെ വിശ്വാസത്തിന് കാവൽ നിന്നു. ആ സമസ്തയുടെ പ്രവർത്തനം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു, അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. സമസ്തകൽ ജംഇയ്യത്തുൽ ഉലമാ 100 വർഷം പൂർത്തിയാകുമ്പോ അതിന്റെ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധേയമായ പ്രവർത്തനം നമുക്കൊക്കെ അറിയാം, സമസ്തകൽ ജംഇയ്യത്തുൽ ഉലമായുടെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് മദ്രസ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം. ആർക്കാതാണ് വിസ്മരിക്കാൻ കഴിയുക? ഈ ഒരൊറ്റ കാര്യം പോലെ സമസ്ത എന്തു ചെയ്തു? വളർന്നു വരുന്ന തലമുറക്ക് എന്താണ് ദീനുൽ ഇസ്ലാം എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഇസ്ലാമിൽ ഒരിക്കലും വർഗീയതയില്ല, ഇസ്ലാം ഒരിക്കലും ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഇസ്ലാം ഒരിക്കലും രാജ്യദ്രോഹം പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഈ രാജ്യത്തിന്റെ സ്വസ്ഥമായ മുന്നോട്ടുള്ള ഗമനത്തിന് എന്തെല്ലാമാണ് പഠിപ്പിക്കപ്പെടേണ്ടത്, അത് വളരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നു. തന്റെ അയൽവാസി ആരായാലും ജാതിയോ മതമോ നോക്കാതെ അയൽവാസിയോട് സ്നേഹത്തോടെ വർത്തിക്കണമെന്ന സുന്ദരമായ പാഠം നൽകുന്നു. ജാതിയുടെ പേരിൽ, വിഭാഗീയത പേരിൽ പരസ്പരം കഴുത്തറുക്കുന്ന കലാപങ്ങൾ ഒരിക്കലും നടത്തുന്നത് ഒരിക്കലും സമസ്ത ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. സമസ്ത എപ്പോഴും രാജ്യസ്നേഹം പ്രോത്സാഹിപ്പിക്കുന്നു, സമസ്ത എപ്പോഴും സൗഹാർദ്ദം പ്രഖ്യാപിക്കുക മാത്രമല്ല അത് പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുക്കുന്നു. എത്രയെത്ര അനുഭവങ്ങൾ. കേരളത്തിലുള്ള പണ്ഡിതന്മാർ മുഴുവനും ആ രൂപത്തിലല്ലേ? സമസ്ത ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാർ മുഴുവനും അങ്ങനെയല്ലേ? മഹാനായ മഹാമനീഷി അത്തിപ്പറ്റ ഉസ്താദ് റഹിമഹുല്ലാഹ്, അല്ലാഹു മഹാനവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അത്തിപ്പറ്റ ഉസ്താദ് വഫാത്തായപ്പോ തന്റെ അയൽപക്കത്തുള്ള പ്രായം ചെന്ന ഒരു ഹൈന്ദവ സഹോദരി കരഞ്ഞത് നമ്മൾക്ക് ചരിത്രത്തിൽ വായിച്ചില്ലേ? എന്തായിരുന്നു അത് കാരണം? മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ കീഴിൽ ജീവിക്കുന്ന എത്രയോ ഹൈന്ദവ കുടുംബങ്ങളുണ്ടായിരുന്നു. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോൾ അല്ലേ കാര്യങ്ങളൊക്കെ പലരും അറിഞ്ഞത്? പലരും വഫാത്താകുമ്പോഴല്ലേ അവരെ ചരിത്രങ്ങൾ പഠിക്കുന്നത്? സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വഫാത്തായതിനു ശേഷമാണ് 10-15 കുടുംബങ്ങൾ മഹാനായ തങ്ങളുടെ ചെലവിലായിരുന്നു ജീവിച്ചിരുന്നെന്ന് അറിയുന്നത്. ജാതിയും മതവും നോക്കാതെ മനുഷ്യത്വത്തിന് വില കൽപ്പിച്ചു സമസ്ത. അത് വില കൽപ്പിക്കുക മാത്രമല്ല അത് ഇളം തലമുറക്ക് പകർന്നു കൊടുത്തു സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമാ. അത് നൽകുന്നത് ഇന്ന് 10,500 ചില്ലവാനും മദ്രസകളിൽ 1,200,000 വിദ്യാർത്ഥികൾ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നു എന്ന് പറയുമ്പോ ഇത് ചെറിയ സംഭവമാണോ? ഇത് ചെറിയ സംഭവമല്ല. ആലോചിക്കണം നമ്മൾ, സമസ്തകൽ ജംഇയ്യത്തുൽ ഉലമ 100 വർഷം കൊണ്ട് ഇവിടെ എന്ത് ചെയ്തു എന്ന് ആരും സംശയിക്കണ്ട. ഈ കേരളീയ മുസ്ലിം ഉമ്മത്തിന് ഈ രൂപത്തിൽ മതകീയമായ നല്ലൊരവസ്ഥ ഇവിടെ പകർന്നു കൊടുക്കുന്നതിൽ സമസ്ത അതിൻ്റെതായ ഭാഗതയെ നിർണയിച്ചിട്ടുണ്ട്.
ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. അതാണ് മഹാന്മാരാ പണ്ഡിതന്മാർ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 12 ലക്ഷം വിദ്യാർത്ഥികൾ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാ മഹാനായ ഉസ്താദ് അമീർ ഹുസൈൻ ഹുദവി വേദിയിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായി ഒരു 3/4 മണിക്കൂർ സമയം ഉസ്താദിന് സംസാരിക്കാൻ സമയമുണ്ട്. അൽഹംദുലില്ല, ഞാൻ വിശദീകരിക്കുന്നത് നീട്ടുന്നില്ല. ഇൻഷാല്ല ഔദ്യോഗികമായി നമുക്ക് പരിപാടികളൊക്കെ മഗ്രിബിന് ശേഷം തുടങ്ങും. ഇസ്തിഖാമ നമുക്കൊക്കെ അറിയാം, ഈ പറഞ്ഞ ആദർശ പ്രചാരണ പ്രബോധന രംഗത്ത് കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന SKSF ഒരു കീ ഘടകമാണ് ഇസ്തിഖാമ. ആ ഇസ്തിഖാമയുടെ പ്രഗത്ഭനായ സാരഥിയാണ് മഹാനായ അമീർ ഹുസൈൻ ഹുദവി, ചെമ്മാട് ദാറുല്ലാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ PG വിഭാഗത്തിലെ അധ്യാപകനാണ് മഹാനവറുകൾ. അള്ളാഹു തആല ഈ രംഗത്ത് ദീർഘകാലം ആഫിയത്തോടുകൂടെ നിലകൊള്ളാൻ ബഹുമാനപ്പെട്ട ഹുദവി ഉസ്താദ് അവർക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സ്വാഗതങ്ങളും എല്ലാവിധ സന്തോഷങ്ങളും മഹാനവർക്ക് നേർന്നുകൊണ്ട് നമ്മോട് സംസാരിക്കാൻ വേണ്ടി ആദർവ് ക്ഷണിക്കുന്നു. വാഹു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.